സൂപ്പുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽ തറയ്ക്കുമ്പോഴും അത് അടുപ്പത്ത് വയ്ക്കുമ്പോഴും ഒക്കെ അന്യർ കാണരുതെന്നും അടുത്തു പോകരുതെന്നും അവിടെ നിന്നുകൊണ്ട് വഴക്കുണ്ടാക്കരുതെന്നും വർത്തമാനം പറയരുതെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താണ് കാരണം? സബാറ്റമിക് പാർട്ടിക്കിൾ തലത്തിലാണ് ഒരു വസ്തു വേകുന്നതെങ്കിൽ നിങ്ങളുടെ ശബ്ദം കൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം മാറും. ഈ ഉണ്ടാക്കിയ ഔഷധങ്ങളെക്കാൾ കൂടുതൽ നാനോ പാർട്ടിക്കിൾ ഉള്ളത് ദശപുഷ്പങ്ങളുടെ സ്വരസങ്ങളിലാണ്. മരുന്നുണ്ടാക്കണ്ട, മനസ്സിലായില്ല. പത്തു പൂക്കളെന്ന് പറയില്ലേ നിങ്ങൾ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന നാടൻ പേരയില്ലേ ദശപുഷ്പം കൂടാതെ? പഴയ അമ്മമാർ സ്ത്രീകൾ മെൻസുറലായാൽ പേരയിൽ തൊടാൻ സമ്മതിക്കുമോ? കദളിവാഴയുടെ അടുക്ക പോകാൻ സമ്മതിക്കുമോ? ഏത്തവാഴെന്ന് ഇലമുറിക്കാൻ സമ്മതിക്കുമോ? സർവസാധാരണമായി ഇലമുറിക്കാൻ സമ്മതിക്കുന്ന ഒരു വാഴ പാളയംകോടനാണ്. ഇന്ന് നിങ്ങൾ എല്ലാ വാഴയും മുറിക്കും. ഒരു ശാസ്ത്രം ജീവിതത്തിന്റെ അടിത്തറ വരെ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ എത്ര നൂറ്റാണ്ടുകളുടെ പുരോഗതി വേണം? ഒരു വക്കീല് കൈകാര്യം ചെയ്യുന്ന നിയമവിദ്യാഭ്യാസവും, ഒരു ഭിഷഗ്വരൻ കൈകാര്യം ചെയ്യുന്ന വൈദ്യവിദ്യാഭ്യാസവും, ഒരു കെമിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന കെമിസ്ട്രിയും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ നിത്യവായുവായി മാറണമെങ്കിൽ എത്രത്തോളം പുരോഗതി ഉണ്ടാവണം? നിങ്ങളുടെ പ്രസിഡന്റിന് പോലും ഭരണഘടന അറിയില്ല. അറിയില്ല, പക്ഷെ അതേ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഒരാവശ്യം വന്നാൽ അയാളും വക്കീലിനെ കാണണം, ഭരണഘടനാ വിദഗ്ധനെ കാണണം. ശരിയല്ല. നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നു എന്ന് അറിയുന്നവരാണ്. നിങ്ങൾക്ക് ഈ ഭരണഘടനയുടെ അന്തസത്ത അറിയില്ല. ശരിയല്ല. നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ആവശ്യമായ കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾക്കറിയില്ല. വേണ്ടി വരുമ്പോൾ അതിൽ പഠിച്ചവനെ പോയി കണ്ടാ തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ മുൻ തലമുറയെ നോക്കുക. ആ കാലഘട്ടത്തിലെ രാജനിയമങ്ങൾ അവരറിഞ്ഞാണോ ജീവിച്ചതെന്ന് നോക്കുക. കൃഷിക്കാരനും കച്ചവടക്കാരനും സാധാരണക്കാരനുമെല്ലാം ഇന്നും അന്നത്തെ രാജകീയ നിയമങ്ങൾ അവന്റെ മസ്തിഷ്കത്തിൽ ബാക്കി നിൽപ്പുണ്ടോ നോക്കുക, പ്രായം ചെന്നവരുടെ. അപ്പൊ അവൻ ജീവിക്കുന്ന ചുറ്റുപാടില് നിയമങ്ങൾ അവരുടെ നിത്യജീവിതത്തിലുണ്ട്. അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ വൈദ്യശാസ്ത്രം അവന്റെ കുടുംബത്തിനകത്തുണ്ട്. സസ്യശാസ്ത്രം അവന് നന്നായി അറിയും. വേറൊരാളെ ആശ്രയിക്കാതെ ആ സസ്യം ഇന്നതാണ്, അതിന്ന പ്രയോഗത്തിന് കൊള്ളാമെന്ന് നിങ്ങളുടെ വീട്ടിലെ വല്യമ്മമാർക്ക് അറിയുമെങ്കിൽ, അറിയുമോ? അറിയും. അപ്പൊ നിങ്ങൾ പോയി ബോട്ടണി മുഴുവൻ പഠിച്ചിട്ട് പരീക്ഷയും എഴുതിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ അതിന്റെ ഡിഗ്രിയും തോളത്തിട്ട് നടക്കുമ്പോൾ ഒരു സസ്യം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ അറിയില്ലാത്തത് വിദ്യാഭ്യാസം. ഇതൊന്നും കാണാതെ പഠിക്കാതെ, ഇതിനൊന്നും വർഷങ്ങൾ മുടക്കാതെ, ഇതിന് പരീക്ഷ എഴുതാതെ ആ സസ്യത്തിന്റെ പ്രയോഗം മുഴുവൻ പഠിച്ച ഒരു വല്യമ്മയുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ സസ്യശാസ്ത്രത്തിന്റെ അറിവ്. എനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ അഹങ്കാരമില്ലാത്തൊരു നന്മയും, നിങ്ങൾക്കെല്ലാം അറിയുമെന്ന മട്ടിലുള്ള അഹങ്കാരവും. അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കുക, വൈദ്യശാസ്ത്ര സംബന്ധമായി നിങ്ങളുടെ പഴമക്കാർ എത്രത്തോളം ആഴത്തിൽ പഠിച്ചാലാണ് ഈ അതിസൂക്ഷ്മമായ സബാറ്റമിക് പാർട്ടിക്കിൾ തലം വരെ? അതിന് പേരുകളുണ്ടായിരുന്നു. ഒന്ന് അണു, പരമാണു, ധനാണു, ഋണാണു, കർഷാണു, കൃഷ്ണാണു, സർഗാണു, മർമാണു. ഇതൊന്നും പുതിയ പേരല്ല. ഇത് നിങ്ങൾക്ക് ഭാരതീയ വൈദ്യശാസ്ത്ര സങ്കേതങ്ങളിൽ ഉടനീളം കാണാം, ദ്രവ്യവിജ്ഞാനത്തിൽ കാണാം, പദാർത്ഥ വിജ്ഞാനത്തിൽ കാണാം, ഭാഗവതാദി ഗ്രന്ഥങ്ങളിലും കാണാം. പക്ഷെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ഇടയിൽ വരുന്നത് ഭക്തന്മാരാണ്, മനസ്സിലായില്ല. ആ നിലയിൽ അത് പഠിക്കാനോ പഠിപ്പിക്കാനോ വ്യാഖ്യാനിക്കാനോ അവർക്ക് പറ്റിയേക്കില്ല. അതുകൊണ്ട് നിങ്ങളിരുന്നൊരു പുനർവായനയ്ക്ക് വിധേയമാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആവശ്യമായത് നിങ്ങളുടെ പൂർവികരുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന്. അത് നിങ്ങളുടെ ജനിതകത്തിലുള്ള അറിവാണ്, ഒരു വായനയിൽ മനസ്സിലാവേണ്ടതാണ്. രണ്ടു വായന വേണ്ട. അതിലപ്പുറം അതിൻ്റെ ഉപഭോഗം നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതാണ്. നിങ്ങളുടെ മണ്ണിൽ വളർന്ന ചെടിയും നിങ്ങളുടെ മണ്ണിൽ വളർന്ന നിങ്ങളും പാരസ്പര്യപ്പെട്ടാണ് വളർന്നിരിക്കുന്നത്.
അതുകൊണ്ട് പൂർവികർ ഉപയോഗിച്ച ആ ഔഷധങ്ങൾ കാണുമ്പോൾ അതിന്റെ സ്മൃതി നിങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. അവിടെയാണ് ദശപുഷ്പങ്ങൾ, മുമ്പ് പറഞ്ഞ പേര അരുത കേട്ടിട്ടില്ല, ഇതൊക്കെ നേരിട്ട് പിഴിഞ്ഞ് നാവി കൊടുക്കുക പതിവ്, അല്ലാതെ കഷായം വെക്കാറില്ല. മുഞ്ഞയില അരുത കേട്ടിട്ടില്ല, അതൊക്കെ വെച്ചു പിടിപ്പിച്ചാല് വളരെ ശ്രദ്ധിച്ച് ഇല പറിക്കാവൂ എന്നൊക്കെ പറയും, കേട്ടിട്ടില്ല. അരുത, മുഞ്ഞ, മണമുള്ളതാണ് മുഞ്ഞ, കസ്തൂരി മുഞ്ഞ, അവസ്മാരത്തിനൊക്കെ വളരെ ഉജ്ജ്വലങ്ങളായ ഔഷധങ്ങളാണ് അരുതയും. അതിനുപയോഗിക്കുന്നതാണ് കൊടങ്ങൽ, ഒരുപാട് ഔഷധങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇവയൊക്കെ, ഈ അരുത, മുഞ്ഞ, പേര, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പേര. പേരയുടെ ഇല കഷായം വെച്ച് കൊടുത്താൽ ഏത് ആസ്മയും നിൽക്കും, ഏത് ആസ്തമയും നിൽക്കും. പഴയ നാടൻ പേരയായിരിക്കണേ, കൊയ്യാപ്പഴം പോരാ, മറ്റേ ആ വലുത് പോരാ. വളരെ ശുദ്ധവൃത്തിയോടെ വേണമെന്നൊക്കെ പഴയ വല്യമ്മമാര് പറയും, കേട്ടിട്ടില്ല ആ പേര. അപ്പൊ ഇവയൊക്കെ അവരുപയോഗിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ അവരിതിന്റെ അതിസൂക്ഷ്മങ്ങളായ തലം വരെ കടന്നു ചെന്നിട്ടുണ്ട്. അല്ലാതെ വെറുതെ അന്ധമായി പഠിപ്പിക്കുകയല്ല അവർ ചെയ്തിട്ടുള്ളത്, വളരെ ആഴത്തിൽ. അത്രയും പഠിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഡയഗ്നോസിസിന് ഉപയോഗിച്ചത് ഒരുവന്റെ ശരീരത്തിനകത്തെ ചിത്രങ്ങൾ സ്കാനിലോ എക്സ്റേയിലോ എടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചിത്രം കൊടുക്കുന്നത് കഴിക്കുന്ന ആഹാരം, അവനിൽ ദഹിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ കേട്, അത് പുറത്തേക്ക് തള്ളുന്ന വസ്തുവിലൂടെ തിരിച്ചറിയാമെന്നാണ് അവർ മൗലികമായെടുത്തത്. അതൊരു സാർവലൗകിക ശാസ്ത്രമായിരിക്കും, ഇതാണ് അവരുടെ ധാരണ. ഒരു യന്ത്രത്തിന് ഓയിലിംഗ് ഉണ്ട്, ശരിയല്ല. ആ യന്ത്രത്തിലൂടെ, ആ യന്ത്രം എന്തിനുപയോഗിക്കുന്നുവോ, നെല്ല് കുത്താൻ ഉപയോഗിക്കുന്നുവെങ്കിൽ നെല്ല് അതിനകത്തിടുകയാണ്. അതിന്റെ അള്ളറിലേക്കിട്ട നെല്ല് കുത്തി വരുമ്പോൾ കൂടുതൽ ഉമി പോകുന്നില്ലെങ്കിൽ, മനസ്സിലായില്ല, ആ യന്ത്രത്തിനെന്തോ സംവിധാന തകരാറുണ്ട്, ശരിയല്ല. അത് ബൈക്കിലേക്ക് തിരിച്ചടിക്കുകയാണ്, തകരാറാണ്, ശരിയല്ല. അങ്ങോട്ടിട്ട സാധനം ഇങ്ങോട്ട് തെറിക്കുകയാണ്, മനസ്സിലായില്ല. അതിന്റെ ഓയിൽ അവിടെ ലീക്കാവുകയാണ്, നിർത്തി വയ്യട, എന്തോ തകരാറുണ്ട്. അപ്പോൾ ഈ യന്ത്രത്തിനകത്ത് ഇട്ടുകൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പചിച്ച് മലവും സാരവുമായി വേർതിരിഞ്ഞ് ആദ്യം വരുന്ന മലം അതാണ് പുറത്തേക്ക് പോകുന്ന, നിങ്ങൾ തൂറുക എന്ന് പറയുന്ന തരത്തിൽ കളയുന്ന മലം, മനസ്സിലായില്ല. അത് നോക്കിയാൽ അറിയേണ്ടതാണ് ആരോഗ്യത്തിന്റെ നില. ഇതാണ് അമ്മമാർ ആദ്യം നോക്കിയത്. ആദ്യം നോക്കിയത് ആഹാരത്തിന്റെ രുചി, മനസ്സിലായി. രണ്ട്, അത് ദഹിക്കുന്നുണ്ടോ, ആ ദഹനത്തിന്റെ ഭാഗമായി മലം, സ്ഥൂല മലം, ഭക്ഷണത്തിന്റെ സുഖമായ പരിപാകം, ഭക്ഷിച്ച അന്നത്തിന് ശരിയായി പാകം നടക്കുന്നു. അത് നോക്കുമ്പോൾ രണ്ടുമൂന്ന് കാര്യം അറിയാം. പലതും വാരി തിന്നുന്നുണ്ട്, കാശ് കളയുകയാണിവൻ. കാരണം പയറ് വിഴുങ്ങിയാൽ ദഹിക്കില്ല, കാരണം അതിൻ്റെ കവർ ദഹിക്കുകയില്ല. ചെറുപയറും വൻപയറും നല്ലപോലെ വേവിച്ചുടച്ചാൽ ദഹിക്കും. വേവിച്ചുടയ്ക്കാതെ ചിലർക്ക് അധികം വേഗാതെ കഴിക്കുന്നതാണ് ഇഷ്ടം, മനസ്സിലായില്ല. അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ കവർ ഉണ്ടെങ്കിൽ ദഹിക്കില്ല, അത് അതേപടി തൂറിപ്പോവും. തക്കാളിയുടെ അരി ദഹിക്കില്ല ശരീരത്തിൽ, മനസ്സിലായില്ല. പഴയ കാലത്തൊക്കെ പറമ്പിൽ തൂറുമ്പോൾ ഇത് കിളുത്തു വരും, ഇതിന് കാരണം ഇത് ദഹിക്കില്ല. അപ്പോ ഇങ്ങനെയുള്ളത് ദഹിക്കേണ്ട വസ്തുക്കൾ ദഹിച്ചിട്ടുണ്ടോ തിരിച്ചറിയാൻ അതിന് മലം നോക്കും. അപ്പൊ പയറൊക്കെ അതേപടി കിടക്കുകയാണെങ്കിൽ എടാ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയും, ശരിയല്ല. അത് ചവച്ചരച്ച് കഴിച്ചിട്ടും ദഹിക്കുന്നില്ല, കാരണം വെള്ളത്തിലേക്ക് മലം വീണാൽ അത് താന്നു കിടക്കുകയാണ്. അപ്പൊ അതിലെ ലോഹാംശം
ശരീരം സ്വീകരിച്ചിട്ടില്ലതാ താന്ന് കിടക്കുന്നത്. മനസ്സിലായില്ല. ആവശ്യത്തിന് ഉണ്ട് ശരീരത്തിൽ ലോഹാംശം, അപ്പോഴും താന്ന് കിടക്കും. മനസ്സിലായില്ല. അനാവശ്യമാണ് ഇനി അതിൽ നിന്ന് എടുക്കുന്നത്, അതുകൊണ്ട് അത് താന്ന് കിടക്കും. പൊങ്ങിക്കിടക്കുകയാണ്, അതിലെ ലോഹാംശം വലിച്ചെടുത്തിട്ടുണ്ട്. മലം താന്നും പൊങ്ങിയും കിടക്കുമെന്ന് അറിയോ? ഇല്ല. ഇതെല്ലാം അമ്മമാരൊന്ന് നോക്കും. ഗൃഹവൈദ്യം രൂപാന്തരപ്പെട്ടത് ഇതെല്ലാം നോക്കിയാണ്. ഇതൊന്നും നോക്കാതെയാണ് ഇന്ന് വൈദ്യശാസ്ത്രം പഠിച്ചു വരുന്നത്. അപ്പൊ രോഗം അതിന്റെ മൂർധന്യത്തിലെത്തി സ്കാനിങ്ങിലും എക്സ്റേയിലും അല്ലാതെ ഒരുവന്റെ ശരീരശാസ്ത്രത്തോടും അവന്റെ പചനപാചന പ്രക്രിയയോടും ബന്ധപ്പെട്ട് ഇന്ന് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. കാരണം രോഗം അതിന്റെ മൂർധന്യത്തിലെത്തിയിട്ട് അവിടെ ഉണ്ട് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഈ പേരൊക്കെ. അതിന്റെ തുടക്കത്തിൽ ഉപാപചയ പ്രവർത്തനം, ഹ്യൂമൻ മെറ്റബോളിസം, അതായത് കറ്റബോളിസവും ആനബോളിസവും, മലത്തിന്റെ കൂടെ നശിച്ച കോശങ്ങളുണ്ടാവും, ചത്ത കോശങ്ങൾ, അതിനകത്തു നിന്ന് എല്ലാ സാധനവും എടുത്ത് കോശം വളർത്തിയിട്ട് മലമുണ്ടാവും. അതിന്റെ നിറം, മലത്തിന് നിറമുണ്ട്, മലത്തിന് ഗന്ധമുണ്ട്. മലത്തിന് ഗന്ധം കൂടുന്നുവെങ്കിൽ ശരീരം ഗന്ധമുണ്ടാക്കാൻ പുറപ്പെടുവിക്കുന്ന സ്റ്റീറോൾ പോലുള്ള പദാർത്ഥങ്ങൾ വളരെ കൂടുതലാണ്. അവ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ തകരാറുണ്ട്. കഴിക്കുന്നത് നല്ല ഗന്ധമുള്ള ഏത്തപ്പഴമാ? മനസ്സിലായില്ല. രാവിലെ മുതൽ 15 ഏത്തപ്പഴം തിന്നു. ഏത്തപ്പഴം മനുഷ്യൻ കഴിച്ച് പുറത്തു വന്നപ്പം അടുത്തെങ്ങും നിൽക്കാൻ മേല. അതിവന്റെ കോശങ്ങളകത്ത് മരിച്ചിട്ട് അത് ചീഞ്ഞ മണം വരാം ചേർന്ന്. മനസ്സിലായില്ല. അപ്പൊ ശവത്തിന്റെ മണം വരും മലത്തിന്. ഇവന്റെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീറോൾ പോലുള്ള പദാർത്ഥങ്ങളുണ്ട്, അവ കലർന്നിട്ട് മണം വരും. അതൊക്കെ തിരിച്ചറിയണം. അതൊക്കെ പഴയ തള്ളമാർക്കറിയും. പേരൊന്നും അറിയില്ല. ഇത് സ്റ്റീറോളാ അതാ ഇതാണെന്നൊന്നും അറിയില്ല. എന്റെ കുഞ്ഞെ, നിന്റെ അടുക്ക നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. നീ ഇവിടെയെങ്ങോ ആളിന് നിൽക്കാൻ പറ്റുമല്ലോ, കണക്കിന് പോയാൽ നീ എന്തോ ആയി വലിച്ചു വരി തിന്നിരിക്കുന്നേ. അപ്പോൾ ഉടനെ അമ്മ ആഹാരം മാറ്റും. അപ്പൊ ചികിത്സാശാസ്ത്രം അവർ പഠിച്ചത് ഈ അടിസ്ഥാനത്തിൽ നിന്നാണ്. അതിന് പറയുക, ഭക്ഷണത്തിന്റെ പരിഭാഗം കഴിഞ്ഞാൽ സൃഷ്ട വിൺമൂത്രവാതത്വം. ഈ മലവും മൂത്രവും സ്വച്ഛന്തം പോകുന്നുണ്ടോന്നും അറിയണം. ദഹനം മലം നോക്കി അറിയുന്ന കൂടാതെ സ്വച്ഛന്തമായി മലം പോകുന്നുണ്ടോന്നറിയണം. പിള്ളേരിന്ന് മുക്കും കണ്ടിട്ടുണ്ടാവും. അപ്പൊ സ്വച്ഛന്തമല്ല പോകുന്നത്, അമ്മ തിരിച്ചറിയും. ഇത് ഓടിക്കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചാൽ, ഒരു വൈദ്യനെ കാണിച്ചാൽ, അയാൾ കിടത്തിയൊക്കെ നോക്കിയാൽ രോഗം തിരിച്ചറിയാൻ ആദ്യമൊന്നും പറ്റുകയില്ല. ആദ്യം ഒരു അമ്മയ്ക്കേ അറിയുള്ളൂ. കാരണം ഇവൻ ആ പറമ്പിലിരുന്ന് മുക്കുമ്പോൾ അവൻ്റെ മുഖമെല്ലാം ചുമന്നു വരുമ്പോൾ ഈ മലം അങ്ങോട്ട് പോകാത്തത് അവൻ്റെ അധോവായു അപാനൻ, അപാനനെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. മൂത്രവും മലവും പുറത്തേക്ക് കളയുന്നത് ഗുദമല്ല, കഴിച്ച ആഹാരമല്ല, പെരിസ്റ്റാൾസിസുമല്ല, മസ്തിഷ്ക പര്യങ്കാധരദേശം, ഹൈപ്പോതലാമസ്. വെള്ളിതള്ളയാണേ ചീത്ത വിളിക്കും. വളർത്തടി ഞാൻ അന്നേ പറഞ്ഞതാ, കൊച്ചിനെ കൊണ്ടുപോയി കമ്മോടിലിരുത്തരുതെന്ന്. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഞാൻ അന്നേരെ പറഞ്ഞതാണ്, നീ കൊച്ചിനെ കൊണ്ടുപോയി കക്കൂസിലും അവിടെ ഇവിടെ ഇരുത്തരുതെന്ന്. നിന്നെ ഞാൻ വളർത്തിയത് ഇങ്ങനെയല്ല, കാലയിലിരുത്തിയ. ഗർഭാവസ്ഥയിൽ, ഗർഭത്തിൽ കിടക്കുമ്പോൾ പ്ലാസന്റയിൽ കിടന്ന കുഞ്ഞ്, ആഹാരം മുഴുവൻ അമ്മയിൽ നിന്ന് പചിച്ച് രൂപപ്പെട്ട കുഞ്ഞ്, ഭൂമിയിലേക്ക് ജാതയായി കഴിഞ്ഞാൽ കാറ്റ്, ചുറ്റുപാടുകൾ ഇവയോടൊക്കെ പ്രതികരിക്കാനാകുന്നതുവരെ ത്വക്കിനോട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായാണ് അമ്മ മാറോടി ചേർത്ത് കിടത്തിയത്. മനസ്സിലായില്ല. അതിന്റെ ഭാഗമായ കാല് നീട്ടിവെച്ച് കാലിലിരുത്തി കാല് പതുക്കെ അനക്കുമ്പോൾ ആ പൃഷ്ഠത്തിൽ സ്പർശനം ഉണ്ടാകുമ്പോൾ മസ്തിഷ്കത്തിൽ സന്ദേശം ചെല്ലുകയും മോളിൽ നിന്ന് സന്ദേശം വരികയും അപാനൻ പ്രവർത്തിക്കുകയും മലമൂത്രങ്ങൾ സ്വച്ഛന്തം പോവുകയും ചെയ്തത്. അങ്ങനെ ക്രമമാക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് ആരോഗ്യം ഉണ്ടാക്കിയത്.
ഇത്രയും അറിവും ഇത്രയും ശാസ്ത്രജ്ഞാനവും നിങ്ങളുടെ ശാസ്ത്ര പഠിപ്പിനില്ല പ്രയോഗം കൊണ്ട് തള്ളയ്ക്കുണ്ട് ഈ തള്ളയുടെ നെഞ്ചത്ത് നൃത്തം ചെയ്തിട്ട് നിങ്ങൾ വളർന്നു വന്നിരിക്കുന്ന ഗുണം പിടിക്കില്ലേ നിങ്ങൾ കാണാതെ പഠിച്ച ഇക്വേഷനിൽ ഒന്നും ജീവിതത്തിൽ പ്രായോഗികമാകുന്ന ശാസ്ത്രജ്ഞാനമില്ല ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാം എവിടെ തെറ്റ് പറ്റിയാലും എന്നോട് നിങ്ങൾക്ക് പ്രതികരിക്കാം കുട്ടിയെ ആദ്യം ഉടിപ്പിച്ചത് പ്ലാസ്റ്റിക് അല്ല കൂമ്പാളയ ഉടിപ്പിച്ച എന്തോ ആ കൂമ്പാള കൂമ്പാളയും പാളയും രണ്ടാണ് പൂക്കുല ഏതുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നുവോ ആ വിരിയുന്നതാണ് എന്താണ് പൂക്കുല കൗങ്ങിന്റെ ഗർഭമാണ് റൈറ്റ് കൗങ്ങിന്റെ ഗർഭമാണ് ശരിയാണ് കൗങ്ങിന്റെ ഗർഭത്തെ പൊതിഞ്ഞു നിൽക്കുന്നത് അതിന്റെ പ്ലാസന്റ തന്നെയാണ് ശരിയാണ് അത് കേടാവുകയില്ലാത്ത പ്ലാസന്റയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തെത്തുമ്പോൾ അമ്മയുടെ പ്ലാസന്റയാണ് ആ പോയി കിടക്കുന്ന മറുപിള്ള ജരായു ശരിയല്ല അതെടുത്ത് പൊതിഞ്ഞു നടക്കാൻ പറ്റില്ല ഇനി അത് കേടാവും മനസ്സിലായില്ല കൗങ്ങിന്റെ അത് കേടാവില്ല ആ പ്ലാസന്റ കൊണ്ട് പൊതിയുമ്പോൾ അതുകൊണ്ട് ഉടിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ തൊക്കിൽ അതിന്റെ മാർദ്ദവം പറ്റുമ്പോൾ അത് പ്രകൃതിയാവുള്ളതാണ് കൃത്രിമമല്ല നമ്പർ 1 ഉടുത്തു കഴിഞ്ഞു വലിച്ചെറിഞ്ഞാൽ അത് ഭൂമിയിൽ ലയിക്കും ഭൂമി ചീത്തയാവില്ല അതിനെ സാങ്കേതിക വിദ്യയും ഉണ്ടാക്കാൻ ആളുകളും വേണ്ട നാല് കൗങ്ങ് വെച്ചു പിടിപ്പിച്ചാൽ മാത്രം മതി ഇതിലൊക്കെ ഉപരി കുഞ്ഞു പ്രായമാവുമ്പോൾ ഹെർണിയയും ഹൈഡ്രോസിലും ഗുദഭ്രംശവും ഉണ്ടാവില്ല ഇന്നുള്ള കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശതമാനത്തിന് ഹെർണിയ ഉണ്ട് അന്ന് ഒരു കുഞ്ഞിനും ഹെർണിയയില്ല ഹെർണിയ വരാതിരിക്കാൻ കൂമ്പാളയുടെ ശക്തി വളരെ വലുതാണ് ഹൈഡ്രോസിൽ വരാതിരിക്കാൻ മണിവീക്കം വരാതിരിക്കാൻ കൂമ്പാളയുടെ ശക്തി വളരെ വലുതാണ് ഗുദഭ്രംശം ഉണ്ടായാൽ ഇന്നും പരറ്റുന്ന ഒരു ഔഷധം കാട്ടപ്പ കൗങ്ങിലാദി തൈലമാണ് കാട്ടപ്പ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കണ്ടിട്ടുണ്ടാവും അതിന്റെ ഇലയും അപ്പയുടെ ഇലയും കൗങ്ങിന്റെ കൂമ്പാളയും ചേർത്ത് കൗങ്ങിന്റെ പൂക്കുലയും ചേർത്ത് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തൈലത്തിനാണ് കാട്ടപ്പ കൗങ്ങിലാദി തൈലമെന്ന് പറയും വൈദ്യന്മാരിത് കുറിച്ചു കൊടുക്കും പുരട്ടാൻ ബുധഭ്രംശം മാറും എത്ര ആഴത്തിൽ വൈദ്യശാസ്ത്രം ഇറങ്ങിച്ചെന്നാലാണ് ഇത് തുടക്കത്തിലെ നുള്ളാൻ ഒരമ്മയ്ക്ക് കഴിയുന്നത് ചോദ്യം മനസ്സിലായില്ല അവർക്കറിവില്ലെന്നും ഒരിക്കലും പ്രായോഗികമല്ലാത്തതെല്ലാം ഏതോ നമ്മൂന ഭാഷയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിവുണ്ടെന്നും നമ്മൾ ലജ്ജിക്കണ്ടേ വസ്തുതാപരമായി ആലോചിച്ച് നോക്കി നമുക്ക് ലജ്ജ തോന്നണ്ടേ ഇത് വളരെ വിചിത്രമായൊരു സത്യം നിങ്ങൾ ഇന്ന് യൂറോപ്പിലെ തണുപ്പിൽ യൂറോപ്യന് കാലുമടക്കാൻ പറ്റാത്തതുകൊണ്ട് തണുപ്പ് കൂടുതലായതുകൊണ്ട് അവനുണ്ടാക്കിയ യൂറോപ്യൻ ക്ലോസറ്റ് അതിൻ്റെ അരികുകൾ കനം കുറച്ച് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ നാട്ടിൽ ഉപയോഗിക്കുന്ന ആ ക്ലോസറ്റ് ഇവിടെ കൊണ്ടുവച്ച് നിങ്ങൾ ഈ ചൂടുള്ള പ്രകൃതത്തിൽ അതേലിരുന്ന് കൊണ്ട് കക്കൂസി പോകുമ്പോൾ അതേലിരുന്നിട്ട് നിങ്ങളുടെ ഒരു സ്കാൻ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കോളൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുക നിങ്ങളുടെ കോളൻ കോളൻ എന്ന് പറഞ്ഞാൽ അറിയാം അന്നനാളം മൊത്തം നിങ്ങളുടെ വർട്ടിബ്ര മൊത്തം എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിൽക്കുന്നതെന്ന് നോക്കുക നിങ്ങൾക്ക് എളുപ്പമാണ് എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇരിക്കുന്ന ആദ്യത്തെ 10-15 ദിവസത്തോളം മലം പോവില്ല നിങ്ങളുടെ പാരമ്പര്യ ശീലം അതല്ലാത്തതുകൊണ്ട് കുത്തിയിരുന്നാലേ പോവുള്ളൂ ശരിയല്ല പിന്നെ ഇതിരുന്നൊരു ശീലമായി കഴിഞ്ഞാലാണ് മലം പോവുക മറ്റേ ഈ അസുഖമൊക്കെ വന്നിട്ട് കാലുമടക്കി ഇരിക്കാൻ മേലാതിരുന്നാൽ രണ്ട് ദിവസത്തേക്ക് മലം പോവില്ല പിന്നെ വല്ല സാധനമൊക്കെ കഴിച്ചോ വെച്ചോ ഒക്കെ അന്നേരം കളയുന്നേ കാരണം നിങ്ങളുടെ കോളൻ അപ്പോൾ നേരെയല്ല ഇത് സ്കാൻ ചെയ്ത് നോക്കാം അതേലിരുന്നുകൊണ്ട് ഇത് കോളൻ ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ നോക്കണം സൈറ്റോളജിക്കലായി നിങ്ങളുടെ കോളന്റെ കോശങ്ങൾ
മിറ്റോസിസിന് വിധേയമാക്കുന്നുവോ എന്ന് നോക്കണം. ജനിതക വിരുദ്ധമായി പ്രവർത്തനം ആക്കുന്നുവെന്ന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ശങ്കയൊന്നും വേണ്ട, പരീക്ഷിച്ചു നോക്കാം. ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് കൺട്രോൾ എക്സ്പെരിമെന്റിൽ പരിശോധിക്കാം. തെറ്റിയാൽ എന്നെ ഏറ്റവും വലിയ ചൂല് കൊണ്ട് തല്ലാം. കാരണം നിങ്ങളുടെ മനസ്സുകൾ കച്ചവടത്തിൽ മാത്രമാണ് ഇന്ന് നിൽക്കുന്നത്, ആരോഗ്യത്തിലല്ല. ആരോഗ്യത്തിലാണെങ്കിൽ അന്ന് അമ്മമാർ ശ്രദ്ധിച്ചതെല്ലാം ഇന്ന് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അന്ന് വളർത്തിയ മക്കൾ അവർക്ക് രോഗം വരാതിരിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും അംഗങ്ങളുള്ള കുടുംബത്തിൽ ഒരാൾ പോലും രോഗിയാകാത്തിടത്ത് ഇന്ന് ഒരെണ്ണത്തിനെ വളർത്തി രോഗിയാക്കിയിട്ടും യാതൊരു നടുക്കവും ഇല്ലാതെ അടുത്തതിനെ വീണ്ടും അങ്ങനെ വളർത്താൻ പുത്തൻ വിദ്യാഭ്യാസത്തിൻ്റെ പുത്തൻ കൂറ്റുകാർ തയ്യാറാകുന്നുവെങ്കിൽ രോഗം അവർക്കൊരു പ്രശ്നമല്ല, കച്ചവടമാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ആലോചനയൊക്കെ നിങ്ങൾക്ക്, എനിക്കിതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനില്ല, ബ്ലണ്ടായിട്ട് പറയുകയാണ്. അപ്പൊ അന്നത്തെ ഒരമ്മ സൃഷ്ട വിൺമൂത്രവാതത്വം, വിട്ട മലം മൂത്രം ഇത് രണ്ടും പുറത്തേക്ക് കളയുന്നതിനുള്ള വാതം, വാതം കാറ്റ് ഒരു വായു, ഇന്ന് വരെ ശ്രദ്ധാപൂർവം മലമൂത്ര വിസർജനത്തിന് ഇരുന്നിട്ടുണ്ടോ? ഇല്ല. മലമൂത്രാദി വിസർജനത്തിന് കക്കൂസിപ്പോയിരിക്കുമ്പോൾ ശാന്തമായിരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാ ഇപ്പം ചായ കുടിക്കുന്ന അവിടെയാണ് പല മാന്യന്മാരും? കളിയായിട്ട് ചിരിക്കാൻ പറഞ്ഞല്ല, നിങ്ങളുടെ കായംകുളത്തെ പല സമ്പന്ന ഭവനങ്ങളിലും ഇന്ന് ഗ്രാനൈറ്റൊക്കെ ഇട്ട കക്കൂസിൽ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് അതിന് മുമ്പിലൊരു ചെറിയ മേശയും വെച്ച് അതിൽ പത്രവും ചായയും കൊണ്ടുവച്ച് ഈ രണ്ട് പണിയും ഒരുമിച്ച് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. സമയക്കുറവാണ്. ചിലരാണെങ്കിൽ ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് അതിനകത്ത് പോയിരിക്കുന്നത്. നിങ്ങളുടെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത വെബ്സൈറ്റുകളിൽ ചിലതിൽ നിങ്ങൾ മറ്റാവശ്യത്തിന് കയറുമ്പോൾ നിങ്ങളോട് തന്നെ ചോദ്യമായി വന്ന് ചോദിക്കുന്ന സമീപത്തുള്ളവരുമായി നിങ്ങൾക്ക് വികലങ്ങളായ സംസർഗങ്ങൾ വേണമോ എന്ന് ചോദിച്ചു വരുന്ന ആ വെബ്സൈറ്റിന് എസ് എന്നറിയാതെ ഒന്ന് അടിച്ചു പോയെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾ കക്കൂസിലും കുളിമുറിയിലും ഒക്കെ നഗ്നമായിരിക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് ആ സൈറ്റെല്ലാം ഇങ്ങോൺ ചെയ്തു വരിക. അത്ര വികലമാണിന്ന് നിങ്ങളുടെ ജീവിതം. മനസ്സിലായില്ല. ഇത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പ്രതീക്ഷിക്കാം, പക്ഷേ കായംകുളത്ത് ഒരു വീട്ടിൽ താമസിക്കുന്നവൻ അവൻ്റെ അയൽവക്കംകാരൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും എന്ന് വന്നാൽ നാളെ ഈ ജീവിതത്തിന് എന്തർത്ഥം? അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ആരോഗ്യം വേണമെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്ത് മുറിക്കകത്തിരുത്തരുത്. എല്ലാവരും പോകുന്ന വഴിയിലെ ഇരുത്താവും, ഇടയ്ക്ക് നോക്കുകയും വേണം. ഇല്ലെങ്കിൽ പഠിത്തം പൂർത്തിയാകുന്നതിന് മുമ്പ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. സന്ദർഭം വന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. മറിച്ച് ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിൺമൂത്രവാതത്വം, ഒന്ന് ചായ കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുമ്പോൾ അത് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വായുവുണ്ട്, അത് പെരിസ്റ്റാൾസിസ് വഴിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന വായുവും മലം വിസർജിക്കേണ്ടപ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് പൊക്കിളിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു വായുവുമുണ്ട്. ഇരിക്കുമ്പോൾ അറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊക്കിളിന് ചുറ്റും ഒരു വായു ഫോം ചെയ്യും. അതിനകത്ത് ഒരടിയടിയും ഒരു തള്ളൽ ഈ സാധനം മുഴുവൻ അങ്ങ് പുറത്തോട്ട് പോകും. പിന്നെ കഴിവൊന്നും വേണ്ട, അത്ര ഭംഗിയായിട്ട് പുറത്തു പോകും. കാളയും പശുവൊക്കെ നല്ല പുല്ലൊക്കെ തിന്നിട്ടാണെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ആ വള്ളിയെല്ലാം കൂടെ പറിച്ചു കൊടുത്തിട്ട് കുളുകുളമൊന്ന് തൂറ്റുന്ന പോലല്ല. മനസ്സിലായില്ല, മനസ്സിലായില്ല. അവൻ ഇങ്ങനൊരു ഞെക്കി നിൽക്കുമ്പോഴേക്ക് ഈ സാധനം മുഴുവൻ അങ്ങ് പോവും. പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഈ ഞെക്കി ഞെക്കും, പുറയിന്ന് കണ്ടിട്ടില്ല? ഇപ്പോഴത്തെ ഇംഗ്ലീഷിലുള്ള വാർത്ത വായിക്കുന്ന പെണ്ണുങ്ങളുടെ വായ മൂവ് ചെയ്യുന്ന പോലെ അത് കാണാനാ. അല്ല, വായിച്ച അവർ വായിക്കുന്ന പോലും മനസ്സിലായിട്ടാണോ ആളുകൾ ഇരിക്കുന്നത്? ആ വായയുടെ മൂവ്മെന്റ് കാണാനായിരിക്കുന്നത്. കാരണം പണ്ട് പശു ഉണ്ടായിരുന്ന കാലത്ത് ഈ ചാണകം ഇടുന്ന മൂവ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ജനിതക സ്മൃതി.
അല്ലെങ്കിൽ ഇത്രയൊക്കെ വായിട്ട് മൂവ് ചെയ്യണോ വർത്തമാനം പറയാൻ. എന്റെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇനി അവരെങ്ങാനും കേട്ടാ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞു ഏതായാലും. അറിയാതെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സത്യാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതുപോലെ മലം പുറത്തു പോകും. അതാണ് ആ വാദത്തിന്റെ പ്രത്യേകത. അപാനൻ എന്ന് പറയും. അത് വേറെ പരിപാടികളിൽ ഏകാഗ്രമാവുക. പഴയ ആളുകൾ മലമൂത്ര വിസർജനത്തിന് കയറിയാൽ ആ പണിയും കഴിഞ്ഞ് പുറത്തു വരികയേ ഉള്ളൂ. അല്ല, അവിടെ കയറിയിരുന്നുകൊണ്ട് പ്ലാനും പദ്ധതി ആലോചിക്കില്ല. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ബാക്കി സമയത്ത് ഏകാഗ്രതയില്ല. ഭാര്യയുടെ ശല്യം ഭർത്താവിനും ഭർത്താവിന്റെ ശല്യം ഭാര്യയ്ക്കും ഇല്ലാത്ത ഒരേ ഒരു ആധ്യാത്മിക വിദ്യാലയം ഇതാണ്. അതുകൊണ്ട് ചിന്ത മുഴുവൻ അവിടെ ഇരുന്നാണ്. അപ്പൊ ആരോഗ്യം പോകും. പഴയ തള്ളമാർ അത് കുട്ടിക്കാലത്ത് പഠിപ്പിക്കും എങ്ങനെയാണ് എത്ര വേഗത്തിൽ. മാത്രമല്ല, അല്പം നഗ്നതയോടുകൂടി ഇരിക്കുന്ന തന്റെ മലമൂത്രാദി വിസർജനത്തിനിരിക്കുന്നിടത്ത് വികലങ്ങളായ കാമചിന്തകൾ കടന്നു വരുന്നു എന്ന് വന്നാൽ അത് രണ്ടു തരം വാദപ്രക്രിയയുടെയും രണ്ടു തരം വേഗങ്ങളുടെയും തലമായതുകൊണ്ട് മാരകങ്ങളായ രോഗങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ കുളിമുറിയിലും കക്കൂസിലുമൊക്കെ അതാത് ആവശ്യങ്ങൾക്ക് മാത്രമേ കയറുള്ളൂ. എത്ര വേഗം അവിടുന്ന് പുറത്തു വരുന്നോ അത്രയും നല്ലതാണ്. അവിടെ ഇരുന്ന് ചിന്തകളും ആലോചനകളും ആ ചിന്തിച്ച് ചിന്തിച്ച് വികലങ്ങളായ ചിന്തകളും ഒക്കെയായി കടന്നു പോകാതിരിക്കാൻ ചിന്തയുടെ തലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കുട്ടിക്കാലത്ത് അമ്മമാർ നോക്കിയിരുന്നു. ഇന്നൊരു കുഞ്ഞിനെ എടുത്ത് രോഗത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ ഇവൻ അവിടെ എത്ര മണിക്കൂറായിരിക്കുന്നുവെന്നോ ഇവന്റെ ചിന്തകൾ എതിരെയെല്ലാം പോകുമെന്നോ ഇവന്റെ സൃഷ്ട വിൺമൂത്രവാദത്വം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ ഏത് വൈദ്യനാണ് തിരിച്ചറിയുക? തള്ളയ്ക്ക അറിയുക. കുറെ നേരം ആയല്ലോ കയറിയിരിക്കുന്നു. നീ എന്തോ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന് മാത്രം കക്കൂസിലെ ചെലവഴിക്കൽ? എന്താ മലമൂത്ര വിസർജനം നേരെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേ തള്ള ശരിയല്ല. ഇന്നിവന് തള്ളയോടുള്ള വെറുപ്പ് തീർക്കാനും ഇതിനകത്താണ് കയറുക. കാരണം അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നാൽ പഠിക്കാനിരുത്തും. തള്ളയുടെ വക പഠിപ്പിക്കലിൽ നിന്ന് മോചനം നേടണം. 12 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റ തള്ള കാശിൻ്റെ മെടുക്കുകൊണ്ട് ഒരു എഞ്ചിനീയറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവളാ പഠിപ്പീർ തുടങ്ങിയിരിക്കുന്നത്. ശരിയല്ല. കൊച്ചിന് ആകെ രക്ഷപ്പെടാനുള്ള സ്ഥലം ഇതാ. ഇവൻ ആദ്യം പറയും ദോശ ഉണ്ടാക്കിക്കൊണ്ടിരാൻ. ഇപ്പൊ ഇവള് പോയി പെട്ടെന്ന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരും. അപ്പൊ ഇവൻ പറയും ദോശ വേണ്ട എന്ന് പറയും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഇരുന്ന് ഒരു അല്പനേരം ഏകാന്തമായിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോഴാ കക്കൂസി പോണമെന്ന് പറഞ്ഞു പോവുക. അതിനകത്ത് കയറിയിരുന്ന് ആവശ്യമില്ലാതെ വെള്ളം തള്ളി കളിക്കലും ഒക്കെയായിട്ട് ഇവൻ കളിക്കാനിരിക്കുന്നതിന്റെ മുഖ്യ കാരണം ഇവന്റെ മനസ്സിന്റെ ഏകാഗ്രത പോയതാണ്. ശരിയല്ല. ഇതെല്ലാം പഴയ തള്ളയ്ക്കറിയും, പുതിയ തള്ളയ്ക്കറിയില്ല. അതിനനുസരിച്ചുള്ള തലത്തിൽ പെരുമാറുമ്പോൾ ആരോഗ്യം കുഞ്ഞിനുണ്ടാവും. ആരോഗ്യശാസ്ത്രം അതിൻ്റെ ആഴത്തിലും അതിൻ്റെ ഉൾക്കാഴ്ചയിലും സാധാരണക്കാരൻ്റെ അകപ്പൊരുളിലേക്ക് എത്തുവാൻ തക്കവണ്ണമുള്ള ഒരു സാമൂഹിക വിദ്യാഭ്യാസ ക്രമം ഇന്നില്ല. എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, കുറെ പേർക്ക് തൊഴിൽ വേണം. അതിനപ്പുറം ഇതിൻ്റെ പ്രയോജനത്തിൽ ആരും താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് ജീവിതവുമില്ല. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിരുന്നു. ശരീരസ്യ ച ലാഘവം, ശരീരത്തിന്റെ ലഘുത്വം, അത് അമ്മമാര് വീട്ടിൽ നോക്കി മനസ്സിലാക്കി. കുഞ്ഞ് ലാഘവത്തോടെയാണോ പെരുമാറുന്നത്? അത് ആരോഗ്യമില്ലായ്മയുടെ ലക്ഷണം. ലാഘവം ഇല്ലായ്മ ഏത് കാര്യം ലാഘവത്തോടെ കുഞ്ഞ് അതിങ്ങ് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ ഇവൻ വെപ്രാളപ്പെടുവെങ്കിൽ ഒരു ചായ കൊണ്ട ചേട്ടനോട് പാത്രമെല്ലാം പൊട്ടിക്കുമെങ്കിൽ അവൻ ലാഘവമില്ല, മനസ്സിലായില്ല. അവന്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ലാഘവം വരണം, മനസ്സിലായി? പ്രവൃത്തിയിൽ ലാഘവം വരണം. ഒന്ന് എടുത്തുകൊണ്ട് കിടക്കാൻ പറ്റണം. കൊച്ചു കുഞ്ഞാണ്, എടുത്താൽ വലിയ ഭാരം തോന്നുന്നില്ല. അങ്ങനെയുള്ള ലാഘവവും വരണം. ആ പ്രായത്തിനനുസരിച്ചായിരിക്കണം അങ്ങനെയുള്ള.